ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ബി ജി എം ഐയിൽ 3.2 അപ്ഡേറ്റ് വരാൻ പോകണം. അപ്പോൾ ഈ ഒരു 3.2 അപ്ഡേറ്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളും വരുന്നതിൻ്റെ കൂടെ തന്നെ, ഇപ്പോൾ എക്സ്യൂട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ പുതിയ എക്സ്യൂട്ട് ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പല ലീക്സുകളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കമ്പാനിയും, ഒരു പുതിയ കമ്പാനിയും കൊണ്ടുവരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ ഓരോ ഇത് വരുന്ന അപ്ഡേഷൻ വരുന്നതോടുകൂടിയിട്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുള്ളതാണ്. പബ്ജിയിലാണെങ്കിൽ തന്നെ, ബി ജി എം ഐയിലാണെങ്കിൽ തന്നെ. അപ്പോൾ ഇപ്പം തന്നെ ഒരു കുറച്ച് പേരൊരു കമ്പാനിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ, ഒരു ലീക്സ് വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് കമ്പാനിയനായിട്ട് വരാൻ പോകുന്നത് കാക്കയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സംഭവം കേൾക്കാനൊക്കെ ഒരു രസം തന്നെയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, കേൾക്കാനല്ല, വന്നാലും നല്ല സെറ്റ് തന്നെ ആയിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബ്ലഡ് ഡ്രാവൻ്റെ എക്സ്യൂട്ട് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റിലും കാര്യങ്ങളിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ് ഈ ഒരു കാക്ക. അതിനെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു എക്സ്യൂട്ട് ഇത്ര സെറ്റാവാൻ തന്നെ കാരണം, ഇത്രയ്ക്ക് പോപ്പുലർ ആകാൻ കാരണം തന്നെ ആ ഒരു കാക്കയുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടും എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ എന്തായാലും ബി ജി എം ഐയുടെ സൈഡിൽ നിന്നും 3.2 അപ്ഡേറ്റിൽ ഇങ്ങനൊരു കമ്പാനിയെ കൊണ്ടുവരാനുള്ള സാധ്യത ഒന്നുമില്ല. എന്തായാലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ ഒരു അപ്ഡേറ്റിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ തന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ബി ജി എം ഐയിൽ ഡെയിലി ഫോർച്യൂൺ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് മിക്കവാറും പേരുടെ ഇൻവെൻട്രിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അല്ലാതെ ഈ ഒരു ഔട്ട്ഫിറ്റ് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ, അവർ ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ കാണാൻ ഏറ്റവും റൈറ്റ് സൈഡ് താഴെയായിട്ട് തന്നെ ഇവൻറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 50 UCയുടെ വൗച്ചർ നമുക്ക് അവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ മിത്തിക്ക് നമ്മുടെ ഫ്രാഗ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റിനോട് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ഐഡിയ നോക്കുക, അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എന്നെ എപ്പോഴും ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.